3 മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഇടുന്ന ഒരാളെ പലർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. പക്ഷെ എനിക്ക് ഈ പുള്ളിക്കാരനെ അങ്ങനെ വലിയ ഇൻസ്റ്റാഗ്രാമിലൊന്നും കണ്ടു വലിയ പരിചയമില്ല. ഞാനാണെങ്കിൽ ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഈ പുള്ളിക്കാരനെ പറ്റി അറിഞ്ഞത്. അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിക്കാരി ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോയി, അവസാനം സ്വന്തം വീട്ടിൽ ചെന്ന് അവിടുത്തെ അച്ഛനും അമ്മയായിട്ട് എന്തോ പറഞ്ഞ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പുള്ളിക്കാരി മുറിയുടെ അകത്ത് പോയി തൂങ്ങി മരിക്കുന്ന നിലയെ കണ്ടെത്തി. അതാണ് ഈ ഒരു സംഭവം. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇത്ര നാള് കഴിഞ്ഞ്, അതായത് 3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ ആളുടെ അമ്മ ഈ ഒരു വോയിസ് ക്ലിപ്പ്, അതായത് എങ്ങനെയാണ് ഈ പുള്ളിക്കാരി മരിക്കാനുണ്ടായ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം എന്നുള്ളതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പിന്നെ അമ്മടെ അച്ഛന്റെ മുന്നിലെങ്ങാണ് ഞാനിത് എന്റെ ഉള്ളി വെച്ച് ഞാൻ ചാവണോ? എനിക്ക് പറ്റാണ്ടാവുമ്പോ ഞാൻ തൂങ്ങിച്ചാവണോ? ഞാനിത് ആരോട് പറയും? എന്റെ അച്ഛനോടും അമ്മനോടും പറയും. പിന്നെ ഇവിടത്തെ അച്ഛനോടും അമ്മനോടും ഞാനിത് ആരോട് പറയണം? 11 വർഷമായിട്ട് ഇപ്പഴല്ലേ പറഞ്ഞത്? ഇത്രയും നാൾ സഹിച്ചിട്ട് ഇപ്പഴല്ലേ പറഞ്ഞത്? ആ കല്യാണം കഴിക്കണ ഇതിനാണെന്നാണ് വിചാരം. പണിക്കുമ്പോ വേണ്ടി ഈ ഒരു കാര്യത്തിനാണോ? ആ ഒരു സുഖത്തിന് വേണ്ടി കാണിച്ച് 2 പിള്ളേരായി, അതിനാണ് ജീവിക്കുന്നത്? ഈ ഒരു കാര്യത്തിനാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്? ഇതാണ് ജീവിതം ആണും പെണ്ണും തമ്മില്? ഇത് മാത്രമുള്ളൂ? മോന്റെ കാര്യം അമ്മനോടല്ലാണ്ട് നാട്ടുകാരോട് പോയി പറയണോ? ഞാൻ എന്ത് ഇങ്ങനെയുള്ള കാര്യം ഞാൻ പിന്നെ എന്റെ ജീവിതകാലം ഞാൻ അനുഭവിക്കണോ? ഞാൻ മുറിക്കിടന്ന് അനുഭവിക്കണോ? ആദ്യമായിട്ട് ഞാനോ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. എന്റെ വിചാരേ 18 വയസ്സിലിത് അനുഭവിച്ചപ്പോ ഞാനോർത്തെ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന്, പിന്നെ പിന്നെ ജീ വളർന്നു വന്നപ്പോലെ മനസ്സിലായത് എനിക്ക് മാത്രമുള്ളു ഇങ്ങനാന്ന്. ആ ഞാൻ ചോദിച്ച് മോളോട് ചോദിച്ച ആദ്യം സന ചേച്ചിനോട്. ആ ചേച്ചി പറഞ്ഞേ അത് ഇഷ്ട കൂടുതലുണ്ടായിരിക്കുന്നു. അല്ലാണ്ട് എന്ത് പറയും? സ്വന്തം ആളുകളെ കുറിച്ച് വേണ്ടാത്ത പറയാൻ പറ്റൂ? ഹലോ അച്ഛ, അച്ഛനെന്തോട്ടാണ് നമുക്ക് അറിയണം. അച്ഛനെന്തോട്ടാണ് ആറായതെന്ന് ഞാനിവിടെ വലിയ വീഡിയോ എടുത്തിട്ട് പോകുന്നതാന്ന്. ഞാനിവിടെ കല്യാണം എന്തൊക്കെ ഞാൻ കേൾക്കണം? പിന്നെ പലത് പറയുന്നത് എന്തൊക്കെ കഷ്ടമാച്ച ഇവരെ മോനല്ല സഹിക്കാൻ വേണം, ഇവരെ സഹിക്കണമെന്നില്ല. ഉണ്ടാവും കുടിക്കാനായിട്ട് അമ്മക്ക് പോക്കൂടെ ഭക്ഷണോടെ നോക്കണേ, അമ്മക്ക് പന്തട്ടി കൂടെ, അമ്മക്ക് പഠിക്കൂടെ, അച്ഛമ്മനെ വണ്ടിപ്പിക്കണത് എന്നൊക്കെ ഈ കൊച്ചിനെ കൊണ്ട് ചോദിപ്പിക്കണേ. അവളോട് ഞാൻ ചോദിച്ചപ്പോ അച്ഛമ്മ പറഞ്ഞതാന്ന്, അച്ഛമ്മ പറഞ്ഞു കൊടുത്താ നോക്ക്, എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ കൊന്തട്ടുണ്ടത്? അത്രയും നോക്കിയില്ല പിള്ളേരെ, അവരച്ഛൻ എന്ത് ചെയ്ത് എന്തൊക്കെ തീരുമാനം മോനെ മലന്നെടുക്കുന്നത് വീട്ടുകാരൻ എന്ത് പറയണം? ഞാൻ അനുഭവിക്കണം ഞാൻ പറയണ്ട അമ്മയോട്. അത് മതി, അതെ നിങ്ങളുടെ മോനത് മതി. കേസ് അവരോട് മച്ചെടുക്കാൻ കൊറേ കേട്ടിട്ടുള്ളതാണ്, കാണിച്ചു തരണേണ്ട വരട്ടെ. എവിടെ നോച്ചെടുക്കണ്ട പിള്ളേരെ ഓട്ട് നിന്ന് പോയതാണ് അവരുടെ വീടും ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ ഭയങ്കര ഇത്ര വലിയ വീട് നോക്കിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടല്ലേ പോകുന്നത്. അമ്മ ഉള്ള കാര്യോട് ഞാൻ പറഞ്ഞത് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചു നിമിണ്ടാണ്ടിരിക്ക, നമുക്ക് അറിയാരമോ എന്ന് പറഞ്ഞു നമുക്ക് അറിയാൻ ബോധത്തിലുള്ളതല്ലേ. നിമിണ്ടാണ്ടിരിക്കും എനിക്ക് എനിക്കുണ്ട് അപ്പൊ ഇരുന്ന് പറഞ്ഞു ശരിയാക്കി തര വരട്ടെ. മോനെ മോന്റെ കയ്യിലെണ്ണ കാണിച്ച ആ അതെ മോനെ മര്യാക്ക് വളർത്തിയങ്ങിപ്പൊ ഇങ്ങനെ കാണായിരുന്നല്ല മോൻ കട്ടില് വരെ ഒടിഞ്ഞി. എന്റെ പിന്നാലെ ആണുങ്ങളാരും പെണ്ണുങ്ങളാരും മറന്നു കിടക്കണില്ല മച്ചത് മറച്ചത് എന്റെ വീട്ടിൽ ഇങ്ങനെ കണ്ടത് നീ കണ്ടേക്കല്ലോ അവര് കിടക്കുന്നത് അവരുടെ വൃത്തിയുടെ വർത്തകളെ പറയുന്നത്.
ഇവര് 100 കാരിയും ചോറ് ഉണ്ടാക്കും. എന്താണേ അപ്പിടിയിരുന്ന് പിരിങ്ങണ്ടല്ലാതെ ഞാനും അറിയില്ല ഇവിടുത്തെ കാരിയും ചോറ്. അവരെ മോനാണ് ഉണ്ടാക്കുന്നവർ 100 കാരി ഉണ്ടാക്കും. മോനൊന്നും അറിയിക്കാതെ വളർത്തി ഇങ്ങനെയായി ഒരു കഥയില്ലാത്ത മോനാത് ഉണ്ടാക്കി കൊടുക്കുക. എന്റെ മോൻ പറഷ്ടെ ശരിയാട്ടേട്ടാ ഞാൻ. അപ്പൊ ഈ ഒരു വോയിസിനെ പറ്റി പറഞ്ഞാണെങ്കിൽ കേട്ട് നിൽക്കാൻ തന്നെ പറ്റുള്ള കാര്യം. അമ്മാതിരി ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി ഈ വോയിസ്. കാര്യം ഒരാളുടെ അയാൾക്ക് പറ്റുള്ള ആ വീട്ടിൽ നിൽക്കാൻ, അതായത് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനായിട്ട് ആ പുള്ളിക്കാരി കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് പറ്റുള്ള പറ്റാണ്ട് ആ പുള്ളിക്കാരി ആ പുള്ളിക്കാരിയുടെ അമ്മേനെ വിളിച്ച് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് കണ്ട ആ അമ്മയുടെ അമ്മ അതൊക്കെ കൂളായിട്ട് അതൊക്കെ പോട്ടെ മോളെ എന്നുള്ള ലെവലിലാണ് നിൽക്കണത്. എന്നാ ആ അമ്മ ആ സമയത്ത് ഞാനുണ്ട് നിന്റെ കൂടെ നീ ഇങ്ങോട്ട് പോരുന്നുള്ള ഒരു ലെവലിൽ പറയണെങ്കിൽ ചിലപ്പോൾ ഈ പുള്ളിക്കാരി മരിക്കൂലായിരുന്നു അന്ന്. ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടാവൂലായിരുന്നു. ഇത് ആരുമില്ലാണ്ട് ഈ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇത്രയും കൂളായിട്ടാണ് അവരെടുക്കണത് ആ അമ്മയും അവരുടെ വീട്ടുകാരൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും ആ പുള്ളിക്കാരി ഇപ്പൊ ആത്മഹത്യ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയത്. അപ്പൊ ഇപ്പൊ ഈ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ നമുക്ക് ഒരാളായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളപ്പം തന്നെ ഡിവോഴ്സ് ചെയ്യാം. അല്ലാതെ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാപാപമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വെച്ചോണ്ടിരിക്കണത്. ശരിക്കും അങ്ങനെയല്ല. ഈ ഒത്തുപോകാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും വെച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. പറ്റിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവാ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പിന്നെയും നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള പലതും കേൾക്കേണ്ട വരും. ഈ ആത്മഹത്യയും മറ്റതും മറിച്ചൊക്കെ കേൾക്കേണ്ടി വരും. അതിലും ഭേദം പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോവാ. ഇത് ഈ വെച്ചിട്ട് ഇരുന്ന് ലാസ്റ്റ് ഇതേപോലെയൊക്കെ ആയി. പിന്നെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെ എല്ലാവർക്കും ഇപ്പൊ വീട്ടുകാരൊന്നും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ പോകാൻ പറ്റൂല. ചിലർക്ക് വീട്ടുകാരും കൂടി ഇല്ലെങ്കിൽ അവരാകെ തളർന്നു പോവും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മക്കളെ ഒന്ന് എത്തിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം. അത് തന്നെ വലിയ ഭയങ്കര ആശ്വാസമാണ്. അല്ലാണ്ട് ഈ ആരും ഇല്ലാണ്ട് അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ആ ഒരു വിഷമം. ഇനി എന്തായാലും ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ. അതായത് ഇനി ഒരു കൃഷ്ണപ്രിയോ ഒരു വിസ്മയോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.